ഒരു കത്ത് മിസ്സിനെ ഏൽപ്പിച്ചപ്പോൾ ആ മുഖത്ത് ഞാൻ കണ്ടത് അത്ഭുതമായിരുന്നു. കത്ത് വായിച്ചു തുടങ്ങുമ്പോൾ മിസ്സിൻ്റെ മനസ്സിൽ പല സംശയങ്ങളും വന്നേക്കാം. നമ്മുടെ കോളേജിനെ കുറിച്ച് തന്നെയാണ്. മിണ്ടിയാൽ പോലും തല്ലും വഴക്കുമായി കഴിഞ്ഞുപോയ നമ്മുടെ കോളേജിനെ കുറിച്ച്. കോളേജിലെ ആദ്യ ദിവസം ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. തടഞ്ഞു വെച്ച് പേരും നമ്പറും ചോദിച്ചതും വഴി നേടി തുറച്ചു നോക്കിയതും കമൻ്റ് അടിച്ചതുമൊക്കെ പേടിയോടെ ഓർക്കാനേ കഴിയും. ഷെല്ലിയും ഷേക്സ്പിയറും സാഹിത്യത്തിൻ്റെ പുതുലോകം തുറന്നു തന്നു. വിസ്മയം നിറഞ്ഞ ക്ലാസ് മുറികൾ ആശ്വാസമായിരുന്നു. പക്ഷേ അതേ ക്ലാസ് മുറികളിൽ ഭയത്തിൻ്റെ വേറെ സ്വരങ്ങളും ഉയർന്നുകൊണ്ടിരുന്നു. പാതി നിർത്തിയ പാഠങ്ങളുമായി ക്ലാസ് മുറികളും വിടേണ്ടി വന്നു. ഇതിനെതിരെ ശബ്ദിക്കണമെന്നുണ്ടായിരുന്നു. പേടിയായിരുന്നു എല്ലാത്തിനോടും. ചുവപ്പും നീലയും കാവ്യയും വെറും നിറങ്ങൾ മാത്രമല്ലെന്ന് തിരിച്ചറിഞ്ഞ നാളുകൾ. കലഹങ്ങൾ ഒഴിവാക്കാൻ സ്വയം മൗനത്തിലാണ്ടു. കളിയും ചിരിയും മാത്രമല്ല ക്യാമ്പസ്, അതിന് വിപ്ലവത്തിൻ്റെ മറ്റൊരു മുഖം കൂടിയുണ്ടെന്ന് പിന്നീടുള്ള നാളുകൾ തെളിയിച്ചു. പക്ഷേ ആ തോന്നലുകളെല്ലാം വെറും തോന്നലുകൾ മാത്രമായിരുന്നു. ഇവിടെ ഞാൻ തനിച്ചായിരുന്നില്ല. പ്രശ്നങ്ങൾ വരുമ്പോൾ ഒറ്റയ്ക്കാവാൻ അവർ അനുവദിച്ചിരുന്നില്ല. തള്ളിപ്പറഞ്ഞവർ തന്നെ കൂടെ ഉണ്ടായിരുന്നു, കൂട്ടിനുണ്ടായിരുന്നു. ഇന്ന് കോളേജിൻ്റെ പടികളിറങ്ങുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, ഞങ്ങളായിരുന്നു ഈ ഭൂമിയിലെ മാലാഖമാണ്.